ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ഇസ്രായേൽ. നയീം ഖാസിം ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയായതിന് പിന്നാലെയാണ് യുദ്ധമുഖത്തെ നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും മാരകമായ പ്രഹരം ഏൽപ്പിക്കുമെന്നുമുള്ള പ്രതികരണവുമായി ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലൻ രംഗത്തെത്തിയത്. നയീം ഖാസിമിന്റെ നിയമനം താൽക്കാലികമാണെന്നും അധികകാലം നിലനിൽക്കില്ലെന്നും ഇസ്രായേൽ പ്രതിരോധമന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തിയാൽ എല്ലാ ശക്തിയും എടുത്ത് പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച പുലർച്ചെയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായത്. ടെഹ്റാൻ, ഇലാം, ഖുസൈസ്ഥാൻ എന്നീ പ്രവിശ്യകളിലെ വ്യോമത്താവളങ്ങളിൽ ആക്രമണമുണ്ടായതായാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ ആസ്ഥാനം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തന്ത്രപ്രധാനമായ മിസൈൽ നിർമ്മാണശാല ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. 2023 ഒക്ടോബർ 7 മുതൽ ഇറാൻ അനുകൂല ഭീകര സംഘടനകൾ ഏഴിടങ്ങളിൽ നിന്ന് നിരന്തരം ആക്രമിക്കുകയാണെന്നും സ്വയം രക്ഷിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെ പുതിയ ഭീഷണിയുമായി ഇസ്രായേൽ പ്രതിരോധമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം ഖാസിമിന്റെ നിയമനം താൽക്കാലികമാണെന്നും അത് ഏറെക്കാലം നീണ്ടുനിൽക്കില്ലെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായി ഭീകര സംഘടനയുടെ ഉപമേധാവി നയീം ഖാസിമിനെ നിയമിച്ച വിവരം ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. ലെബനനിലെ ബെയ്റൂട്ടിൽ കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിൽ നസ്രള്ളയെ ഇസ്രായേൽ വധിച്ചത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചിരുന്നു. കൗണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഹീബ്രു ഭാഷയിലുള്ള മറ്റൊരു കുറിപ്പിൽ ഗാലന്റ് പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ പരമോന്നത സമിതിയായ ഷൂറ കൗൺസിൽ ചൊവ്വാഴ്ചയാണ് പുതിയ തലവനായി ഖാസിമിനെ തിരഞ്ഞെടുത്തത്. നസ്രള്ളയുടെ വധത്തിന് ശേഷം ഹാഷിം സഫീദിനെയായിരുന്നു നേതൃസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ സഫീദിനെയും ഇസ്രായേൽ വധിച്ചതോടെയാണ് ഖാസിമിനെ നറുക്കുവീണത്. 1982 ഹിസ്ബുള്ള സ്ഥാപിച്ചവരിലൊരാളാണ് ഖാസിം. 1991 മുതൽ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിരുന്നു.